മലയാളത്തിൻ്റെ മെർലിൻ മൺറോ എന്ന വിശേഷണമുള്ള നടി വിജയശ്രീ അകാലത്തിൽ പൊലിഞ്ഞിട്ട് 2024 March 17 50 വർഷം തികയുന്നു. 1960s അവസാനം മുതൽ 1970s മധ്യം വരെ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നായികയാണ് വിജയശ്രീ. ഏറ്റവുമധികം ആരാധകരുണ്ടായിരുന്ന നടിമാരിൽ ഒരാൾ. വിജയശ്രീയുടെ മേനിയഴകും സൗന്ദര്യവും അവരെ അക്കാലത്തെ യുവത്വത്തിന്റെ പ്രിയങ്കരിയാക്കി. പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കെ 1974 March 17 തന്റെ 21 വയസ്സിൽ മരിക്കുമ്പോൾ 60s ചിത്രങ്ങളിൽ വിജയശ്രീ അഭിനയിച്ചിരുന്നു. തിരുവനന്തപുരം മണക്കാട് വിളക്കാട്ട് കുടുംബത്തിൽ 1953 January 8 വാസുപിള്ള വിജയമ്മ ദമ്പതികളുടെ മകളായി വിജയശ്രീയുടെ ജനനം. 1966 പുറത്തിറങ്ങിയ തമിഴ് സിനിമയായ ചിത്തിയിലാണ് വിജയശ്രീ ആദ്യം അഭിനയിച്ചത്. 1969 തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത പൂജാപുഷ്പം എന്ന സിനിമയിലാണ് മലയാളത്തിൽ ആദ്യം അഭിനയിക്കുന്നത്. KP കൊട്ടാരക്കര നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത രക്തപുഷ്പം എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ ശ്രദ്ധിക്കപ്പെടുന്ന നടിയായി മാറി. 1970s താരസുന്ദരികളിൽ മാദകത്തിടമ്പായി വിജയശ്രീ തിളങ്ങി നിന്നു. ഗ്ലാമർ നർത്തകി, സെക്സ് ബോംബ് എന്നൊക്കെയുള്ള പേരുകളിൽ അവർ വിശേഷിപ്പിക്കപ്പെട്ടു. മാദക സൗന്ദര്യത്തിലൂടെ പ്രേക്ഷകരെ ആകർഷിച്ച വിജയശ്രീ ചിത്രങ്ങളാണ് അങ്കത്തെട്ട്, ആരോമലുണ്ണി, പൊന്നാപുരം കോട്ട തുടങ്ങിയവ. സ്വർണപുത്രി, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, യൗവനം, ആദ്യത്തെ കഥ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നല്ല അഭിനേത്രി എന്ന പേരും അവർ നേടി. അക്കാലത്തെ മലയാളത്തിലെ വാണിജ്യ സിനിമകളുടെയെല്ലാം വിജയഘടകമായിരുന്നു വിജയശ്രീ. നിത്യഹരിത നായകനായിരുന്ന പ്രേം നസീറുമൊത്ത് ഒട്ടേറെ ചിത്രങ്ങളിൽ വിജയശ്രീ അഭിനയിച്ചു. പോസ്റ്റ്മാനെ കാണാനില്ല, അജ്ഞാതവാസം, മറവിൽ തിരിവ് സൂക്ഷിക്കുക, ലങ്കാദഹനം, പൊന്നാപുരം കോട്ട, പത്മവ്യൂഹം, പഞ്ചവടി, ആരോമലുണ്ണി, സംഭവാമി, യുഗേ യുഗേ തുടങ്ങിയ ഹിറ്റു ചിത്രങ്ങളിൽ നസീർ വിജയശ്രീ ജോഡി ഒന്നിച്ചു. പൊന്നാപുരം കോട്ടയിലെ പാട്ട് സീനിൽ നായികയായ വിജയശ്രീയുടെ നീരാട്ട് ചിത്രീകരിച്ചിരുന്നു. അതിനിടെ അവിചാരിതമായി അവരുടെ വസ്ത്രം അഴിഞ്ഞു വീണ വേളയിൽ സൂം ലെൻസ് ഉപയോഗിച്ച് അവരുടെ നഗ്നത ചിത്രീകരിക്കുകയും ആ വീഡിയോ ക്ലിപ്പുകൾ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു എന്നുമുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതാണ് പൊടുന്നനെയുള്ള അവരുടെ ആത്മഹത്യയ്ക്ക് കാരണമായതെന്നും വിശ്വസിക്കപ്പെടുന്നു. മലയാള സിനിമാ ലോകത്ത് ഒരു കാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു വിജയശ്രീയുടെ മരണം.